വരുന്ന ഡയലോഗിൽ നിന്ന് ശേഷം നമ്മൾ സ്ക്രീനിൽ കാണാൻ പോവുകയാണ് സോ പ്ലീസ് ഹാവ് എ സീറ്റ് ആൻഡ് നൗ And we are all waiting at the response arrive mandi and night shift studio and my note studio in Bangalore Chakravarti Ramachandra sir producing the Vayana Kuchari sir producing the film completely shot in black and white format and starring one and only Mabuta along with Arjun Siddha Amanda and Maniyanda so this is some side of the story sir ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ഫണ്ട് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് ഇത് വരുമ്പോൾ ഉള്ള ഒരു പ്രസക്തി എത്ര മാത്രം ഉണ്ട് എന്നാണ് ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കുണ്ട് അതിലുപരി മമ്മൂക്കാരെ മേക്ക് ഓവർ ആണ് യഥാർത്ഥത്തില് നമ്മുടെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത് അഥിലേക്ക് എത്തിയിറങ്ങിയത് ഈ എക്സ്പീരിയൻസ് ആണെങ്കിലും പക്ഷേ എങ്ങനെയാണ് എന്നാലും നമ്മുടെ
കഥ പറഞ്ഞപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആദ്യം ഈ കഥയെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുന്നു. അപ്പൊ മമ്മൂക്കായിൽ നിന്നുണ്ടായിരുന്നു റിയാക്ഷൻ എന്തായിരുന്നു? അവിടെ ഇവിടെ തൊടാതെ ചോദിക്കുന്ന അവസ്ഥ.
നമ്മുടെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ എത്രയോ കാലം നമ്മൾ നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്നും ഇല്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഒരിക്കലും ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തോട്ട്
എല്ലാവർക്കും നമസ്കാരം. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിന്റെ ഒരു ഭാഗമായി കൂട്ടത്തിലിരിക്കുന്ന സന്തോഷം പിന്നെ 15-ാം തീയതി കഴിഞ്ഞ എന്തെങ്കിലും പറയാൻ പറ്റും. സിനിമ എടുക്കുന്നതിനേക്കാൾ നമുക്ക് തോന്നുന്നില്ല സിനിമ സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. കുറച്ചു സിനിമകൾ നമുക്ക് അന്വേഷിക്കാന്നുള്ളത് എങ്ങനെ എടുക്കണം എന്നുള്ളത് അറിയാൻ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. പക്ഷേ കണ്ടല്ലേ ഉദ്ദേശം തീരുമാനിക്കാനായിരുന്നു. പ്രത്യേകത നടത്തണം. നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അതൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഇതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് മോശം പറയാതെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അച്ഛൻ മാധ്യമം പുറത്തോടും കൂടെ